കേരള പാഠങ്ങളുടെ ആദ്യ ലക്കമാണിത്. വാർത്തകളിൽ സ്ഥാനം പിടിക്കാത്ത കേരളത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നു. തിരുവനന്തപുരത്തെ അടിമലത്തുറയിൽ നിന്നും കേരള പാഠങ്ങൾ തുടങ്ങുന്നു. തെക്കൻ തീരപ്രദേശമായ അടിമലത്തുറ, പുല്ലുവിള, പുതിയതുറ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ഈ ഗ്രാമങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് 25 കിലോമീറ്റർ ദൂരത്തുള്ള അടിമലത്തുറ ഒരിക്കൽ പുറം ലോകത്തു നിന്ന് പൂർണമായും വേറിട്ട് കിടന്നിരുന്ന കടലോര ഗ്രാമമായിരുന്നു. കരിച്ചൽ കായലിന് കുറുകെ ഒരു പാലം വന്നതോടെ ഗ്രാമത്തിന് മറുകര പറ്റാനുള്ള മാർഗം തുറന്നു. ഇത് കരിച്ചൽ കായൽ, ഇങ്ങോട്ട് പോയാൽ അടിമലത്തുറയാണ്, അത് ഇവിടെ പോയാൽ ഇത് പുല്ലുവിള. എന്നാൽ മുന്നിൽ കടലും പിന്നിൽ പുളിങ്കുടി മലയും തീർക്കുന്ന അതിരിന് നടുവിൽ കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ ജീവിത യാഥാർത്ഥ്യം എന്താണ്? പുല്ലുവിളയിലെയും പുതിയ തുറയിലെയും ജീവിതം ഇവരിൽ നിന്നും മെച്ചപ്പെട്ടതാണ്. കേരളം അതിവേഗം സഞ്ചരിക്കുമ്പോൾ തലസ്ഥാന നഗരത്തിനടുത്തുള്ള 3 ഗ്രാമങ്ങളിലെ ജീവിതത്തെ അറിയുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ യാത്ര. 10 വർഷം മുൻപ് വരെ അടിമലത്തുറയിൽ വാഹന സൗകര്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ അപൂർവമായി മാത്രം എത്തുന്ന സർക്കാർ ബസ്സാണ് ഇവരുടെ ഏക ആശ്രയം. അതാവട്ടെ, വല്ലപ്പോഴും വന്നെങ്കിൽ വന്നു എന്നതാണ് അവസ്ഥ. രാത്രി കാലങ്ങളിൽ ഇവിടെ എന്തെങ്കിലും അസുഖമായിട്ട് വന്നാൽ ഇവിടെ ഓടിപ്പോയി ചെന്ന് ചികിത്സ നടത്താനുള്ള ആശുപത്രിയൊന്നുമില്ല. അങ്ങനെ ഒരു ഇവിടെ പെട്ടെന്നൊന്നും വണ്ടിയും കാറും ഒന്നുമില്ല. ദൂരെയൊന്നും പോയിട്ട് ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു പനിയോ വയറ്റിളക്കമോ വന്നിരുന്നാൽ ഓടിക്കൊണ്ടുപോകാനുള്ള ഒരു വാഹനം ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എന്തെങ്കിലും അസുഖം വന്നാൽ പിറ്റൊന്നു വരെ ഇട്ടുകൊണ്ട് കിടക്കേണ്ടതാണ്. അതിരു തിരിക്കാത്ത തൊട്ടു തൊട്ടുള്ള വീടുകൾ, ഒരു മഴയിൽ കുതിർന്നു പോകുന്ന മണ്ണ്, ഏത് രോഗത്തിനും വളർന്നു പടരാനുള്ള അന്തരീക്ഷം, കുടിവെള്ളമോ കുളിവെള്ളമോ ഇല്ല, ദുഷ്കരമായ ജീവിതം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇന്നും ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ അടിമലത്തുറ എടുക്കുകയാണെങ്കിൽ കുടിവെള്ളം എന്നത് ഇന്നും കിട്ടാക്കനിയാണ്. ഇതിന്റെ ലൈൻ വന്നിട്ട് കരിച്ചല, അവിടെ നിന്ന് ഇത് മാഫിയ ആൾക്കാർ ഹോട്ടലുകളിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും, അല്ലാതെ ഈ പൈപ്പ് ലൈൻ വഴി അവർ വെള്ളം അയക്കുന്നില്ല. ഈ പൊതു ടാങ്കിൽ നിന്നാണ് ഈ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തേണ്ടത്. എന്നാൽ ഈ വെള്ളം ശുദ്ധീകരിക്കാൻ എന്ന മട്ടിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ, തുരുമ്പിച്ച പൈപ്പുകൾ, വെള്ളത്തിന് വേണ്ടി മനുഷ്യർ കാത്തിരിക്കുമ്പോൾ പാഴായി പോകുന്ന ജലം, അനാസ്ഥയുടെ ഈ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഒരു ഭാഗത്ത് പാവപ്പെട്ടവർ 30 LPCD അതിൽ കുറവോ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമ്പോൾ, മറുഭാഗത്ത് മധ്യവർഗക്കാരും പണക്കാരും 400 മുതൽ 500 LPCD വരെയും അതിൽ കൂടുതലും ഉപയോഗിക്കുന്നു. സൗജന്യമായി ലഭിക്കുന്ന വെള്ളം പോലും ഇവർക്കിപ്പോൾ ലഭിക്കുന്നില്ല. കുടിവെള്ളം വിതരണം ചെയ്യപ്പെട്ടിരുന്ന ടാപ്പുകൾ കൂടി നിർത്തലാക്കിയാൽ ഇവർ എന്തു ചെയ്യും? കുളിക്കുന്നതും കുടിക്കുന്നതും ഒരേ വെള്ളത്തിലാണ്. അടിമലത്തുറയിലെ പള്ളിയോട് ചേർന്നുള്ള പൊതുകിണറാണിത്.
ഈ പൊതുകിണറിലെ വെള്ളത്തെ പതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്കായി ദൈവം എങ്ങനെ വീതിച്ചു കൊടുക്കും? എല്ലാം കെട്ടി നിൽക്കും. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ചാനൽ പോലെ ഒരു സ്ഥലം കിടക്കണം, അവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒലിച്ചു പോകാനുള്ള സാഹചര്യം ഇല്ല. മഴ പെയ്താൽ വെള്ളം ഒലിച്ചു പോകാൻ ഒരു സാധ്യതയില്ല. അത് ഇവിടെ കെട്ടിക്കിടക്കുക. കെട്ടിക്കിടന്നാൽ പിന്നെ മാസങ്ങളോളം കെട്ടിക്കിടന്ന് അവിടെ നിന്ന് കൊതുകുകൾ മുട്ടയിടുക. മുട്ടയിട്ടതിന് ശേഷം അവിടെ വിരിഞ്ഞും പിന്നെ മറ്റുള്ള ആൾക്കാർ ശല്യം ചെയ്യുക. ഈ മാലിന്യങ്ങളൊക്കെ എവിടെയാണ് ഒഴുകി നിൽക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യുന്ന അവരെ ബോധവൽക്കരണം നടത്തി വേസ്റ്റ് ഡിസ്പോസലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് പൊതുവായിട്ട് എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത്, മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ ആയിട്ട്, ഇവിടെ പഞ്ചായത്താണ്, പഞ്ചായത്തുമായിട്ട് ചേർന്ന് ഉള്ള പരിഹാര മാർഗം മാത്രമേ നടക്കുകയുള്ളൂ. അതിപ്പോൾ ചെയ്യുന്നു. നഗരത്തിൽ പോലും മാലിന്യം സംസ്കരിക്കുവാനുള്ള വഴിയില്ലാതിരിക്കെ ഒരഴുക്കുചാലോ ക്രമീകരിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത മത്സ്യത്തൊഴിലാളി മേഖലയെ എങ്ങനെ നവീകരിക്കാനാവും? എവിടെ അവർ തങ്ങളുടെ വീടുകളിലെ മാലിന്യം സംസ്കരിക്കും? അടിമളത്തറ സ്ത്രീകൾ പോണത് ഈ വെളിച്ചിറങ്ങാൻ ഈ കാട്ടിലാണ്. മറ്റേ അടിമളത്തറ ഇങ്ങോട്ട് പോകുന്ന പള്ളിയിൽ പോണത് ഈ കാട്ടിലാണ്, ഇങ്ങോട്ടാണ്, കാട്ടിനിടയിലാണ്. അടിമലത്തുറ, പുല്ലുവിള, പുതിയതുറ ഗ്രാമങ്ങളിൽ പല വീടുകളിലും കക്കൂസില്ല. വെളുപ്പിനെ 4-നും രാത്രി 10 കഴിഞ്ഞുമാണ് സ്ത്രീകൾ വെളിമ്പ്രദേശത്ത് മലമൂത്ര വിസർജനത്തിനായി പോകുന്നത്. ഇടനേരങ്ങളിൽ തങ്ങളുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കണമെങ്കിൽ കക്കൂസുള്ള വീട്ടുകാരുടെ കരുണയ്ക്ക് കാത്തുനിൽക്കണം. ഇവിടെ കൂടുതലും വീടുകളിലൊക്കെ കക്കൂസുകളില്ല. കുടിവെള്ളവും പൊതു കക്കൂസാണ് ഒന്നാമത് വേണ്ടത്. പെൺകുട്ടികൾ പ്രായമായ മക്കൾക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഒരു പൊതു കക്കൂസ് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ വാർഡ് മെമ്പറുകളോ അങ്ങനെ വരുന്നവരാരും ഇതിലേക്ക് പ്രവർത്തനമായിട്ട് വരുന്നില്ല. എല്ലാ വർഷവും നമ്മൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്ന കാരണം കണ്ട് അവർ പറയും ഞങ്ങൾക്ക് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് പറയും. അവർ ജയിച്ചു തീർന്നാൽ അവരെ പാർട്ടിക്ക് അവർ പോകും. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ അനുഭവിക്കുന്ന ഇരട്ട അധ്വാനത്തിന്റെ ഭാരം മത്സ്യത്തൊഴിലാളി മേഖലയിലെ സ്ത്രീ ജീവിതം കണ്ടറിഞ്ഞാൽ വ്യക്തമാകും. മത്സ്യം ചന്തകളിലോ വീടുകളിലോ വിറ്റിട്ട് വരുന്ന ഇവർ കുടിവെള്ളത്തിന് വേണ്ടി ദൂരങ്ങളോളം സഞ്ചരിക്കണം. ഗർഭിണിയായിരിക്കുന്ന കാലത്ത് പ്രാഥമിക സൗകര്യത്തിനായുള്ള ഒരിടം പോലും ഇവർക്ക് ലഭ്യമല്ല. പുല്ലുവിളയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തീരദേശത്തെ സ്ത്രീകൾക്ക് സുഖമായി പ്രസവിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഞാൻ പ്രസവിച്ച 18-19 വർഷമായി ഇവിടെ. എൻ്റെ ലാസ്റ്റ് മോളെ ഞാൻ ഇവിടെ 4-ാമത്തെ മോളെ ഇവിടെ പുല്ലുള ആശുപത്രിയിലാണ് പ്രസവിച്ചത്. നല്ല രീതിക്ക് ഡോക്ടർ, 2 ഡോക്ടർമാരുണ്ടായിരുന്നു ഇവിടെ പ്രസവം എടുക്കാനൊക്കെ, നേഴ്സുമാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് ചെയ്യാനുള്ള ഗൈനക്കോളജിസ്റ്റോ അതിനുള്ള ട്രെയിൻഡ് സ്റ്റാഫോ ഇല്ല. കടലോര പ്രദേശത്തുള്ള ഒത്തിരി ആൾക്കാർ പാവങ്ങളാണ്. ഇവരെല്ലാം പോകുന്നത് SATയിലും പിന്നെ തൈക്കാട്, നെയ്യാറ്റിങ്കര, ഇങ്ങനെ ദൂരമുള്ള ആശുപത്രി. അതുകൂടാതെ രാത്രി കാലങ്ങളിലെ അത്യാവശ്യമെന്ന് വരുമ്പം അവർ പോകുന്നത് അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിലാണ്. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് കാശ് ചെലവ് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ആംബുലൻസ്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ആംബുലൻസ് ഉണ്ട്, പക്ഷേ ഡ്രൈവറില്ല. ഇവിടെ അശാസ്ത്രീയമായി വെച്ചിരിക്കുന്ന തെങ്ങുകൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് വീഴുന്നതിൽ നിന്നും തടയുന്നു.
ഈ തീരപ്രദേശത്ത് ഇപ്പോൾ ക്യാൻസർ രോഗം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആണുങ്ങളാണെങ്കിൽ മുറുക്കാൻ ചവല്, പുകവലി, ഇതൊക്കെ പിന്നെ ഈ മദ്യപാനം ഇങ്ങനെയുള്ള ദുശീലങ്ങളും കൂടുതലായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അത് കാരണം കൊണ്ട് ഒന്നി വായ്പ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കഴന ഇങ്ങനെയൊക്കെ ചെന്ന് പരിശോധിക്കുമ്പോൾ പറയണത് ക്യാൻസർ, പിന്നെ വേറെ എന്തെങ്കിലും അൾസറായിട്ടുള്ള രോഗങ്ങൾ, എന്തൊക്കെ രോഗങ്ങളൊക്കെ പറയണത്. എൻ്റെ മകൻ ക്യാൻസർ അസുഖമായിട്ട് കിടക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട രോഗം ക്യാൻസറാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാല് പേര് മരിച്ചിട്ടുണ്ട്. ആശുപത്രി പോകുമ്പോഴേ ചെക്കപ്പ് എല്ലാം നടന്നു വരുമ്പോൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത് ക്യാൻസർ എന്നുള്ളത്. പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു എന്ന് സർക്കാർ പറയുന്നു. എന്നാൽ ഇവിടെയോ നിരോധിച്ചെങ്കിലും ഒളിച്ചും പാർത്തും അത് ഉപയോഗിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന നമുക്കറിയില്ല. ഞങ്ങൾ ഈ തീരദേശ ഗ്രാമങ്ങളിലൊന്നിൽ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ചു ചെന്നു. ആവശ്യക്കാർക്ക് വേണ്ടത് എന്തും നൽകാനായി ഒരു കുടുംബം അവിടെ സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. ബാക്കി 50 രൂപ കാരണം ഇത് കിട്ട വഴി ഇല്ല. അയ്യാമനക്കറിയാം.